ടാറ്റ ഐപിഎൽ 2022 രണ്ടാം ദിനം മെഗാ ഓക്ഷൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രണ്ടാം ദിനം ഓക്ഷന്റെ ആദ്യ സെഷൻ എന്ന് പരിഗണിക്കുകയാണെങ്കിൽ ഏഡൻ മാർക്കത്തെ 2.6 കോടി രൂപയ്ക്ക് SRC ആണ് സ്വന്തമാക്കിയത്. അജിൻക്യ രഹാനെ 1 കോടി രൂപയ്ക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് ടീമിലെത്തിച്ചത്. മൻദീപ് സിംഗിനെ 1.1 കോടി രൂപയ്ക്ക് ഡൽഹി ക്യാപിറ്റൽസാണ് ടീമിലെത്തിച്ചിരിക്കുന്നത്. മറുഭാഗത്ത് യോൺ മോർഗൻ, ആരോൺ ഫിഞ്ച്, ചേതേശ്വർ പൂജാര എന്നിവർ അൺസോൾഡായി മാറുകയായിരുന്നു. ഇന്നത്തെ വലിയ ബിഡ് കണ്ടത് ലിയാം ലിവിങ്സ്റ്റൺ വേണ്ടിയായിരുന്നു. കൊൽക്കത്ത, ചെന്നൈ, പഞ്ചാബ് ടീമുകൾ താരത്തിന് വേണ്ടി രംഗത്തുണ്ടായിരുന്നു. 11.5 കോടി എന്ന വലിയ തുകയ്ക്ക് പഞ്ചാബ് കിങ്സ് ടീമാണ് അദ്ദേഹത്തെ സ്വന്തമാക്കിയത്. ഡൊമിനിക് ഡ്രേക്സിനെ 1.1 കോടി രൂപയ്ക്കും ജയന്ത് യാദവിനെ 1.7 കോടി രൂപയ്ക്കും ഗുജറാത്ത് ടൈറ്റൻസാണ് സ്വന്തമാക്കിയത്. മറ്റൊരു ഓൾറൗണ്ടറായ വിജയ് ശങ്കറെ 1.4 കോടി രൂപയ്ക്കും ഗുജറാത്ത് ടൈറ്റൻസ് സ്വന്തമാക്കി. ഇന്ന് വാശിയേറിയ മറ്റൊരു ബിഡിംഗ് കാണുവാനായി സാധിച്ചത് ഒഡിയൻ സ്മിത്തിന് വേണ്ടിയായിരുന്നു. വിൻഡീസ് താരത്തിന് വേണ്ടി മുംബൈ, പഞ്ചാബ്, SRC ടീമുകളായിരുന്നു രംഗത്തുണ്ടായിരുന്നത്. ഒടുവിൽ 6 കോടി രൂപയ്ക്ക് അദ്ദേഹത്തെ പഞ്ചാബ് കിങ്സാണ് സ്വന്തമാക്കിയത്. മുംബൈ, SRC ടീമുകൾ തമ്മിൽ മാക്രോജെൻസിന് വേണ്ടി മികച്ച ഒരു മത്സരം കാണുവാനായി സാധിച്ചിരുന്നു. 4.2 കോടി രൂപയ്ക്ക് SRC ആണ് ഒടുവിൽ അദ്ദേഹത്തെ സ്വന്തമാക്കിയത്. ഓൾറൗണ്ടർ ശിവൻ ഡ്യൂബേക്ക് വേണ്ടി പഞ്ചാബ് കിങ്സ്, ചെന്നൈ സൂപ്പർ കിങ്സ് മത്സരം തന്നെ കാണുവാനായി സാധിച്ചിരുന്നു. ഒടുവിൽ 4 കോടി രൂപയ്ക്ക് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് അദ്ദേഹത്തെ ടീമിലെത്തിച്ചിരിക്കുന്നത്. കർണാടക സ്പിന്നറായ കൃഷ്ണപ്പ ഗൗതമിന് 90 ലക്ഷം രൂപയ്ക്കാണ് ലക്നൗ സൂപ്പർ ജയൻസ് ടീമിലെത്തിച്ചിരിക്കുന്നത്. ഓക്ഷന്റെ ആദ്യഘട്ട അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. മറുഭാഗത്ത് RCB ടീമിനെ പരിഗണിക്കുകയാണെങ്കിൽ ഇന്നലെ അവരെ സംബന്ധിച്ച പ്രധാന ബിഡിംഗുകളെല്ലാം തന്നെ നടന്നിട്ടുണ്ട്. നിലവിൽ RCB ടീമിന്റെ സ്ക്വാഡിനെ പരിഗണിക്കുകയാണെങ്കിൽ വിരാട് കോഹ്ലി, ഗ്ലെൻ മാക്സ്വെൽ, മുഹമ്മദ് സിറാജ് എന്നിവരാണ്. കോഹ്ലിയെ 15 കോടി രൂപയ്ക്കും മാക്സ്വെല്ലിനെ 11 കോടി രൂപയ്ക്കും സിറാജിനെ 7 കോടി രൂപയ്ക്കുമാണ് ടീം നിലനിർത്തിയത്. ഇന്നലെ ടീമിന്റെ പ്രധാന ബിഡുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഡുപ്ലസിയെ അവർ ടീമിലെത്തിച്ചു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമായി കണക്കാക്കുന്നത്. 7 കോടി രൂപയ്ക്കാണ് ഫഫ് ഡുപ്ലസിയെ RCB ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. 10.75 കോടി രൂപയ്ക്ക് ഹർഷൽ പട്ടേലിനെയും വാനിതു ഹസ്രങ്കയും ടീമിൽ നില നിലനിർത്തുന്നതും നാം കണ്ടിരുന്നു. KKR വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായി ദിനേശ് കാർത്തികിനെയാണ് അടുത്തതായി അവർ ടീമിലെത്തിച്ചത്. 5.5 കോടി രൂപയാണ് ഈ ബിഡിങ്ങിന് RCB ചിലവഴിച്ചത്. 7.75 കോടി രൂപ മുടക്കി CSK റിലീസ് ചെയ്ത ജോഷ് ഹേസൽവുഡിനെയും അവർ ടീമിലെത്തിച്ചിട്ടുണ്ട്. ടീമിന്റെ മറ്റ് ബിഡുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഷബാസ് അഹമ്മദ് 2.8 കോടി രൂപ, അനുജ് റാവത്ത് 3.4 കോടി രൂപ, ആകാശ് ദീപ് സിംഗ് 20 ലക്ഷം രൂപ എന്നിവരെയും RCB സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ന് ആദ്യ സെഷൻ ലേലത്തിൽ ഒരു താരത്തെയും RCB നിലവിൽ സ്വന്തമാക്കിയിട്ടില്ല. അപ്പോൾ IPL മെഗാ ഓക്ഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.